നമസ്കാരം. ലുസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം ചേട്ടാ. മൊയ്തീൻ സഖാവ് ഹാജരായി. അല്ല, അദ്ദേഹത്തിന് പഠിക്കാൻ വേണം. നിങ്ങൾ ഈ ആളെ പഠിത്തം മുടക്കരുത്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. അതുമല്ല, പഠിക്കുന്നതിന് പ്രായം ഒരു തടസ്സമയല്ല. തടസ്സമയല്ല, നിയമസഭയിലാണ്. അതെ, ക്ലാസ് ഉണ്ട്, പ്രത്യേകമായി ക്ലാസ് ഉണ്ട്. പഠിക്കണം, നോട്ട് എഴുതണം, പരീക്ഷയുണ്ട്. അപ്പം എന്തായാലും പഠിക്കാൻ പോയേ പറ്റും. എന്തായാലും അദ്ദേഹം പഠിക്കുകയാണോ പഠിപ്പിക്കുകയാണോ എന്നറിയില്ല. കാരണം അതൊരു സീനിയർ എം എൽ എ ആണ്. വളരെ വർഷങ്ങൾക്ക് വർഷങ്ങളായി തന്നെ അദ്ദേഹം എം എൽ എ ആണ്, മന്ത്രിയായിരുന്ന ആളാണ്. ചിലപ്പോൾ പഠിപ്പിക്കാൻ പോയതായിരിക്കും അല്ലേ. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരിക്കാം അവിടെ. എന്തായാലും ഇത് സംഗതി കരുവന്നൂർ വല്ലാത്തൊരു പ്രശ്നമായി. അയ്യന്തോളം വിചാരിക്കുന്ന പോലുള്ള പ്രശ്നമല്ല. ഇതിനകത്തൊരു കാര്യമുണ്ട് ചേട്ടാ. അതായത്, ഇതിനകത്ത് ഈ മൊയ്തീനുമായി ബന്ധപ്പെട്ട സകലമാന രേഖകളും മൊയ്തീൻ്റെ പങ്ക് സഹിതമുള്ള കാര്യങ്ങളും ചോർത്തി കൊടുത്തത് സി പി എമ്മിലെ ഒരു വിഭാഗമാണെന്നാണ് പറയുന്നത്. അതായത്, അവിടെ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നല്ലോ, പി കെ ബിജുവും എല്ലാവരും പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് അവിടുത്തെ ഓരോ ഏരിയ കമ്മിറ്റികളിലും അതിന്റെ കോപ്പി കൊടുത്തില്ല, ജില്ലാ കമ്മിറ്റികളിൽ കോപ്പി കൊടുത്തില്ല. പക്ഷേ ഇഡിയുടെ കയ്യിലെത്തി. എങ്ങനെയാണ്? ഏരിയ സെക്രട്ടറിക്ക് അറിയില്ല, ജില്ലാ സെക്രട്ടറിക്ക് അറിയില്ല ഈ കാര്യങ്ങൾ. പക്ഷേ ഇഡിയുടെ കയ്യിൽ കോപ്പിയുണ്ട്. ഈ കോപ്പിയുമായിട്ടാണ് മൊയ്തീൻ്റെ വീട്ടിൽ അന്ന് ചെന്നത്. അപ്പോൾ പിന്നെ മൊയ്തീനെ നിഷേധിക്കാൻ ഒരു തരത്തിലുള്ള ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഒരു സൊസൈറ്റി കൊണ്ട പൈസ ഇട്ടു. ഈ സൊസൈറ്റി പൈസ ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റേ കെ വൈ സി ഇതിൽ വരില്ല. അപ്പോൾ സൊസൈറ്റി കൊണ്ട പൈസ ഇട്ടു. ആര്? ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ പേരിലാണ് പൈസ ഇട്ടത്. അതിൻ്റെ ഡീറ്റെയിൽസും ഇഡിയുടെ കയ്യിലുണ്ട്. അപ്പം മൊയ്തീനെ എങ്ങനെങ്കിലും ഒതുക്കണം എന്നുള്ള ധാരണയോടെ ഒരു വിഭാഗം അവിടെ കളിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. മൊയ്തീനെ എങ്ങനെങ്കിലും ഒതുക്കണം. അവിടെ തൃശ്ശൂര് മൊയ്തീൻ ഒരു രാജാവായി വാഴുകയാണ്, കാരണം പിണറായി വിജയന്റെ സ്വന്തം ആളാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ എങ്ങനെങ്കിലും ഒതുക്കണം എന്ന് വിചാരിച്ച് സി പി എമ്മിലെ ഒരു വിഭാഗീയത അവിടെ തലമുക്കിയതാണ്. ഇനി അല്ല എന്ന് സഖാക്കൾ പറഞ്ഞാലും അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇത് കേൾക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഏതായാലും പലപ്പോഴും നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് പോലെ ഉപ്പ് നിന്നവർക്ക് വെള്ളം കുടിക്കട്ടെ. അത്രയും സാധാരണക്കാരന്റെ ഉപ്പാണ് അതെടുത്ത് കഴിച്ചതാണ്. അവന്റെ വേർപ്പിന്റെ ആ ഉപ്പ് ആ രസമുള്ള പണമാണ്. അതിനടുത്താണ് ആശാന്മാരെല്ലാം കൂടെ വിഴുങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അത് ചെയ്തവർക്കുള്ള ശിക്ഷ കിട്ടണം. അതെ, അന്വേഷണം കൂടുതൽ ബാങ്കുകളിലേക്കും കൂടുതൽ മേഖലകളിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പല ഒരു എം എൽ എ ഉൾപ്പെടെ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തു വന്നാലും ശരി, ഇ ഡി പിടിമുറുക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിലും ഇനി എന്ത് പറഞ്ഞാലും ശരി, കാര്യങ്ങൾ രേഖകൾ സഹിതം പുറത്തു വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് മാസപ്പടിയിലും അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷേ സെമി ക്വാസി ജുഡീഷ്യൽ സ്ഥാപനത്തിൽ നടന്ന അതിന്റെ കണക്കിലാണ് ഇക്കാര്യങ്ങളെല്ലാം അന്ന് പുറത്തു വന്നത്. പക്ഷെ അതും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നവരെ സംബന്ധിച്ച് ഇതും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയേണ്ടി വരും. ഏതായാലും ഈ സഹകരണ വകുപ്പ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കും, അതിന് അമിത്ഷായെ തന്നെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ തോമസ് ഐസക്കൂട്ട് സീതാറാം യെച്ചൂരി വരെയുള്ള ഒരു ഭയങ്കരമായി പ്രതിഷേധിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം സി പി എമ്മിന്റെ യഥാർത്ഥ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ധനസ്രോതസ്സാണ് ഈ സഹകരണ ബാങ്കുകൾ. അത് യഥാർത്ഥ രീതിയിലുമാണ്, ഇതുപോലെയുള്ള പുറകിലൂടെയുള്ള രീതിയിലുമാണ്. അപ്പം രണ്ടും അങ്ങ് അടഞ്ഞെങ്കിലും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അന്ന് ഐസക് സാറും. പാർട്ടിയുടെ സ്രോതസ് നേതാക്കളുടെ സ്രോതസ്സായി മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ അതെ. പക്ഷേ ഇത് വല്ലാത്ത ഒരു ക്രൂരതയായിപ്പോയി എന്ന് പറയണം. കാരണം നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും രണ്ട് സംഘടനകളും രണ്ട് പ്രസ്ഥാനങ്ങളും സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയവരാണ് ഒരു കാലഘട്ടത്തിൽ. അതെ. പക്ഷെ അവർ തന്നെ ഇപ്പോൾ ഉച്ചയായിട്ട് ഉദയകര എന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഇതാ, ആറ് കവാടങ്ങൾ. ഈ ആറ് കവാടങ്ങൾക്കും ഗരുഡൻ അങ്ങനെയുള്ള ഈ പുരാണ ഇതിഹാസങ്ങളിലെ പക്ഷികളുടെ പേരായിട്ടിരിക്കുന്നത്. ഇനി അത് പ്രശ്നമാകുമെന്ന് തോന്നുന്നു. അല്ല, പേരിട്ടതേ ശിവശക്തി എന്നിട്ടത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചന്ദ്രയാൻ ലാൻഡ് ചെയ്ത പോയിന്റിന് ശിവശക്തി എന്ന് പേരിട്ടത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇനിയിപ്പോൾ ഗരുഡൻ തുടങ്ങിയ കവാടങ്ങൾക്കെല്ലാം പേര് കൊടുക്കുന്നത് ഇവിടെ ഇനി ചർച്ചയാകുമോ എന്ന് നമുക്കറിയില്ല. പുതിയ പാർലമെന്റ് മന്ദിരം എന്ന് പറഞ്ഞാൽ പേപ്പർലെസ് ആണ് ഏട്ടാ. അവിടെ ഒരു തുണ്ട് പേപ്പർ പോലും കിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ പോയാൽ വിഷമിക്കും. നമ്മുടെ നിയമസഭയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ സമ്മേളനത്തിലൊക്കെ തന്നെ അംഗങ്ങൾ പ്രസംഗിക്കുമ്പോഴൊക്കെ തന്നെ അവരെല്ലാം ഈ പേപ്പറിൽ ഇങ്ങനെ എടുക്കുകയാണ്. ഓരോന്നായിട്ട് പേപ്പർ കൊണ്ട് കൊടുക്കുന്നു അവിടുത്തെ ജീവനക്കാർ, വീണ്ടും മന്ത്രിമാർ കൊടുക്കുന്നു, അവർ പേപ്പർ എടുക്കുന്നു. അപ്പൊ ഈ പേപ്പർലെസ് ആകുക, നമ്മുടെ ഓഫീസുകളെല്ലാം പേപ്പർലെസ് ആണ്. നമുക്ക് പേപ്പർ ഇല്ലല്ലോ. മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ പേപ്പർ എഴുതും. പേപ്പർ തുണ്ട് പേപ്പറും പേനയല്ലേ നമ്മുടെ ജീവിതം തന്നെ. അല്ല, എനിക്ക് വന്നോന്നേ, എനിക്ക് കൈ കൊണ്ട് എഴുതാൻ വലിയ ബുദ്ധിമുട്ട്. ഇത്രയും വർഷം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക. അല്ല, ഇവിടെ ഈ പേപ്പറിൽ എഴുതുന്നവർ വളരെ കുറവാ. ഒന്ന് നമ്മുടെ എഡിറ്റർ ഇൻ ചീഫ് ഷാജൻസ് അറിയാം, പിന്നെ ഒന്ന് ഞാന്, പിന്നെ നമ്മുടെ സബ് എഡിറ്റർ അമൽ. ഞങ്ങൾ മൂന്ന് പേരാണ് പേപ്പറിൽ എന്തെങ്കിലും കുത്തി കുറിക്കുന്നത്. കുറച്ചോളം ഒരു ഓഫീസിൽ പോയപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. പേപ്പറില്ല, പേപ്പർ ഞാൻ കൊണ്ടുവരുന്നു. പക്ഷെ ഭാഗ്യത്തിന് പക്ഷെ എഴുതുമ്പോ ഇവിടെ നിന്ന് എഴുതുമ്പോ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. കൊച്ചുപിള്ളേർ എഴുതുന്ന പോലെ. അപ്പൊ അവിടെ നിന്ന് ആ ജീവനക്കാരനോട് ഉള്ള സത്യം പറഞ്ഞു. ഇത്രയും വർഷം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, കൈകൊണ്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ അറിയാവുന്ന വൃത്തി പരമാവധി വൃത്തി വരുത്തി എഴുതി കൊടുത്തു. പണ്ടൊക്കെ കുട്ടികളെ കണ്ടേ, ചെറിയ കുട്ടികളെ കണ്ട് മുറ്റത്തെ പുല്ല് പറപ്പിക്കും. അത് ഈ വിരലുകൾക്കൊക്കെ കൂടുതൽ എക്സസൈസ് കിട്ടാനും അവ നല്ല വടിവത്ത കൈയക്ഷരം വരാനും വേണ്ടിയാണെന്നാണ് ഈ ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ പറഞ്ഞത്. ചെറിയ പുല്ലുകൾ ഇങ്ങനെ വിരൽ കൊണ്ട് പറിച്ചെടുക്കുമ്പോൾ ആ വിരലുകളൊക്കെ നല്ല വഴങ്ങും. അപ്പം കുട്ടികൾക്ക് എഴുതി പഠിക്കാനും ഉരുട്ടി എഴുതാനും ഒക്കെ നല്ല ഒരു ട്രെയിനിങ് കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മുടെ പുതിയ പാർലമെന്റിൽ പേപ്പറില്ല, എല്ലാ എംപിമാർക്കും ടാബ് കൊടുത്തിരിക്കുകയാണ്. ടാബ് വഴിയുള്ള പരിപാടി അവിടെയുള്ളൂ. പിന്നെ ഈ മൈക്ക് 7 മിനിറ്റ് കൊടുത്തെങ്കിൽ 7 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫ് ആവും. അത് അവിടെ സ്പീക്കർ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ സ്പീക്കർ ജോലി പറഞ്ഞു 7 മിനിറ്റ് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് 7 മിനിറ്റ് തന്നു, ഒരു MP 7 മിനിറ്റ് കവിഞ്ഞ് 1 സെക്കൻഡ് കൊണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൈക്ക് ഓഫ് ആവും. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം പ്രതിപക്ഷം പറയുന്നത്, പ്രതിപക്ഷത്തിന്റെ സമരമുഖങ്ങളുടെ മുനയൊടിക്കാൻ, പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. പ്രതിപക്ഷം നാളെ ഭരണകക്ഷി ആയാൽ, പ്രതിപക്ഷം നാളെ ഭരണകക്ഷി ആയി മാറിയാൽ അവർക്ക് പ്രയോജനപ്പെടും. അതെ, തീർച്ചയായിട്ടും. അത് ഏത് വശത്ത് നോക്കിയാലും അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് അനുവദിച്ച സമയം അത് കഴിഞ്ഞ് സംസാരിക്കേണ്ട കാര്യമില്ല. അത് അതിനകം നിർത്തണം. എല്ലാത്തിനും ഒരു സമയക്രമം വേണ്ടേ? അതെ, നിഷ്ഠ വേണ്ടേ? അല്ലെ, ഈ എന്താണ് ഇവരെയൊക്കെ, അല്ലെങ്കിൽ ഇത്തരക്കാര, ഈ സംസാരിച്ച നിർത്താത്ത ആളുകൾ മാധ്യമ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചർച്ചക്കിരുത്തുമ്പോൾ നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള, കാരണം ഇരുത്തുമ്പോ ഇവർ പ്രസംഗിക്കുകയായിരിക്കും, പല ചർച്ച അല്ല പ്രസംഗമായിരിക്കും. അപ്പൊ നിർത്താം, അപ്പൊ അവതാരകൻ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താമോ? സമയം അടുത്ത് പോകാൻ സമയമാവുമല്ലോ. ചില നിർത്തില്ല, കേട്ട ഭാവം നടിക്കില്ല. പിന്നെ ചിലരെ കൊണ്ട് ചിലർ പറയും, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എന്ന് പറയും. ഒരു 10 കാര്യം നമ്മൾ മിനിമം ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോഴും ചർച്ചകൾ പണ്ടുന്ന ചില ആളുകൾ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ഒന്നും പറഞ്ഞ് തുടങ്ങുന്നത് 10 കാര്യത്തിലേക്കായിരിക്കും. പലപ്പോഴും ഉത്തരം മുട്ടുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടെ എന്ന് പറയുന്നത്. പിന്നെ ചിലർ 30 സെക്കൻഡ് 1 മിനിറ്റ് ഒക്കെ ചോദിച്ചുകൊണ്ട് നടക്കും. ഒരു 30 സെക്കൻഡ് തരണേ, 1 മിനിറ്റ് തരണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ഇങ്ങനെ. ഏതായാലും പാർലമെന്റ് ഗംഭീര സംഭവമായിരിക്കും പുതിയത്. പുതിയ പാർലമെന്റ് എന്തായാലും ഒന്ന് കാണാൻ പോണം. തീർച്ചയായിട്ടും സെഷൻ ഉള്ളപ്പോൾ തന്നെ നമുക്ക് കാണാൻ പോയാൽ ഈ പറഞ്ഞ ആധുനിക സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കുന്നതൊക്കെ നോക്കും. എല്ലാവരും പോകണം, പ്രേക്ഷകരും കഴിയുന്നതും. ഡൽഹിയിലുള്ളവർ തീർച്ചയായിട്ടും ഉടൻ പോകണം. അല്ലാത്തവർ ഡൽഹിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കണം എന്ന ഒരാഗ്രഹമാണ് ഞങ്ങൾക്കും ഉള്ളത്. തീർച്ചയായും നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പക്ഷെ പോകുന്നത് ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യത്തെ ചർച്ചയുടെ വിഷയം തന്നെയാണ്, വനിതാ സംവരണ ബിൽ. അതെ, നമ്മൾ നാരീശക്തി, സ്ത്രീശക്തി, സ്ത്രീ മുന്നേറ്റം, സ്ത്രീകൾക്കായി നിരവധി പദ്ധതികളും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. തീർച്ചയായിട്ടും സ്ത്രീ മുന്നേറ്റം തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം. സ്ത്രീ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് വരണം. രാഷ്ട്രപതി പോലെ സ്ത്രീയാണ്, രാഷ്ട്രപതി സ്ത്രീയാണ്. അതെ, നമ്മുടെ എത്ര മന്ത്രിമാര് സ്ത്രീകളാണ്. അപ്പോ അത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ പോലും സ്ത്രീയാണ്. അതെ അതെ. അപ്പം സ്ത്രീ ശക്തിക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന, എങ്ങുമില്ലാത്തൊരു പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിപ്പോൾ നാളെ തന്നെ പാസ്സാവുമെന്ന് തോന്നുന്നു. കാര്യം ഇതിനാരും എതിർക്കാൻ സാധ്യതയില്ല. മിക്കവാറും എല്ലാവരും ഇതിനെ അംഗീകരിക്കുന്നുണ്ട്. BJP സംബന്ധിച്ച് അവർക്ക് മികച്ച ഭൂരിപക്ഷമുണ്ട്. നേരത്തെ ഇത് രാജ്യസഭയിൽ UPA സർക്കാരിന്റെ കാലത്ത് രാജ്യസഭയിൽ മാത്രം പാസ്സായതാണ്. അപ്പൊ അങ്ങനെ ചിലർ അതിന്റെ ഒരു കോൺഗ്രസ് അതെ അന്ന് RJD അതല്ലെങ്കിൽ മുലായംസിംഗ് യാദവ് ഒക്കെ അന്ന് എതിർത്തിരുന്നു. ഇതുവ പ്രതിപക്ഷം അക്കാര്യത്തിൽ ഒരു പ്രശ്നം ഉന്നയിച്ചത്, അവർ പറയുന്നത് നേരത്തെ തന്നെ രാജ്യസഭയിൽ പാസ്സായ ബില്ല് ഇവരെന്തിനാണ് ഒന്നുകൂടി അവിടെ അവതരിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദ്യം വന്നു. പക്ഷേ സ്പീക്കർ പറഞ്ഞു അത് ഇതിന്റെ കാലഘട്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെ അന്ന് കഴിഞ്ഞു പോയില്ലേ. അതെ 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 അതെ, ഇത്ര കാലം കഴിഞ്ഞാൽ ബില്ല് റീപ്രസെന്റ് ചെയ്യണം. ഈ സ്ത്രീ സംവരണം എനിക്ക് തോന്നുന്നു 15 വർഷത്തേക്കോ മറ്റാണെന്ന് തോന്നുന്നു. അതെ അല്ലെ, ആ അത്രയും വർഷത്തേക്കുള്ള, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അത് അപ്ഡേറ്റ് ചെയ്യും, അതിന് പുതിയ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് അത് വീണ്ടും അവതരിപ്പിക്കും. ഇത് ഏതായാലും അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇത് ബാധകമാകില്ല എന്നുള്ളതാണ് നിലവിലുള്ള MPമാർക്ക് ഉള്ള ഒരു ആശ്വാസം. ഇത് 33% സംവരണം സ്ത്രീകൾക്കായിട്ട് ഈ സീറ്റുകളിൽ, ലോക്സഭാ സീറ്റുകളിലും നിയമസഭാ സീറ്റുകളിലും 33% സംവരണം സ്ത്രീകൾക്കായിട്ട് കൊടുക്കുക എന്നതാണ് ഈ ബില്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ചേട്ടാ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കേരളത്തില് 2009 നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50% സംവരണം സ്ത്രീകൾക്ക് കൊണ്ടുവന്നു. അപ്പൊ കേരളം സത്യം പറഞ്ഞാൽ അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. 2009 അതിനുശേഷമാണ് ഈ അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ ഓടിച്ചിട്ട് പിടിച്ച് ഇലക്ഷൻ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടത്. കാരണം 50% എന്ന് പറഞ്ഞാൽ പകുതിയായി, പപ്പാതിയാണ്, 50-50. അപ്പം സ്ത്രീകൾ കൂടുതൽ സമൂഹത്തിലേക്ക്, ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതിന്റെ ഭരണ സമിതികളിലേക്കൊക്കെ തന്നെ കടന്നു വരുന്നതിന്റെ ഭാഗമായി വളരെ ധൈര്യപൂർവ്വം അവതരിപ്പിച്ച, അല്ലെങ്കിൽ വളരെ അഭിമാനപൂർവ്വം കേരളം 2009 അവതരിപ്പിച്ചതാണ് ആ ഒരു ബില്ല്. തീർച്ചയായിട്ടും കേരളത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ പലതും അത് ആ രീതിയിലേക്ക് എത്തി. വലിയ കാര്യമാണ്. എന്റെ അനിയത്തി ജോലി ചെയ്യുന്ന ഈ തദ്ദേശ ഭരണ വകുപ്പിലാണ്. അപ്പൊ അന്ന് ഗ്രാമവികസന വകുപ്പിലായിരുന്നു അന്ന്. അപ്പൊ അന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും അധികം സ്ത്രീ സംവരണത്തിന് ആള് കാണുമല്ലോ, ഏറ്റവും അധികം അംഗങ്ങളായി അന്ന് ജയിച്ചു വന്നത് റിട്ടയർഡ് അധ്യാപികമാരായിരുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്. അധ്യാപകർ ചിലപ്പോൾ കുറച്ച് പിടിവാശയെ കാണുമായിരിക്കും അവർക്ക് എങ്കിലും
അധ്യാപികമാരാകുമ്പോൾ എല്ലാവരും ഒരാദരിക്കുന്ന ആരും അവരുടെ ഒരു വാക്ക് പറയുമ്പോൾ അതിനുള്ള അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ആ അധ്യാപികമാർ ഒരുപാട് പേര് അന്ന്, കാരണം അന്ന് പെട്ടെന്ന് നിയമം വരുമ്പോൾ ആണെ കണ്ടെത്തണ്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനു വേണ്ടി സ്ത്രീ നേതൃത്വം ഇല്ലയും തന്നെ. അത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം അക്കാര്യം. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പാർട്ടിക്ക് അകത്ത് എത്ര സ്ത്രീകൾക്ക് സംഭരണം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് കഷ്ടമാണ്. അതെ, സി പി എം ബോൾ ബ്യൂറോയിൽ തന്നെ നമുക്കറിയാം എത്ര പേരുണ്ടെന്നുള്ളത്. അതെ അതെ, അതിലൊക്കെ പ്രോഗ്രസ് വർക്ക് ചെയ്യാൻ പറ്റിയാലും ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. എന്തായാലും ശരി, അത് പുതിയ ഒരു മാറ്റത്തിന്, പുതിയൊരു വിപ്ലവകരമായ മാറ്റത്തിന് എന്തായാലും ഇത് സാധ്യമാകും, ഇത് കാരണമാകും എന്നതിൽ സംശയമില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 33% വന്നു കഴിഞ്ഞാൽ 20 ലോക്സഭാ സീറ്റുകളിൽ ഉദ്ദേശം 6 വനിതകൾക്ക് കൊടുക്കേണ്ടി വരും. ഇന്ത്യയിൽ മൊത്തം 180 181-2 ആണ് സീറ്റുകൾ മൊത്തം പാർലമെന്റിലെ ലോക്സഭയിൽ വനിതാ സംവരണത്തിൽ വരുന്നത് അല്ലെ. അതുപോലെ നിയമസഭയിൽ നമുക്ക് 140 നിയമസഭാ സീറ്റുകളാണ്, അതിൽ 46 വനിതകൾക്ക് കൊടുക്കേണ്ടി വരും. 46 കൊടുക്കണം, കൊടുത്തേ പറ്റൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സ്റ്റിയറിംഗ് ഭരണം ചിലയിടങ്ങളിലുണ്ട്, ഈ പഞ്ചായത്തിലൊക്കെ പലപ്പോഴും ഭാര്യമാരെയും സഹോദരിമാരെയും അല്ലെങ്കിൽ അനുജന്റെ ഭാര്യയെ ഒക്കെ നിർത്തി ഇവിടെ നേതാക്കന്മാർ തന്നെ പുറകിൽ നിന്ന് ഭരിക്കുന്ന, അവരെയൊക്കെ ഒപ്പിടിക്കുന്ന പരിപാടിയൊക്കെ ചില പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട്. പിന്നെ കുറെ യുവതികൾ, അതായത് ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, പഠിച്ച് വിദ്യാഭ്യാസമുള്ള യുവതികൾ, സ്ത്രീകൾ കടന്നു വന്നു ഈ മേഖലയിലേക്ക്, നമ്മുടെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ മേഖലയിലേക്ക് കടന്നു വന്നു. എന്റെ വളരെ അടുത്തൊരു ബന്ധു, ഒരു പെൺകുട്ടി ചെറുപ്രായത്തിൽ പഞ്ചായത്ത് മെമ്പറായി, പിന്നീട് പ്രസിഡന്റ് വരെയായി. അതെ, ഗ്രാമവികസന വകുപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ കമ്മീഷണറേറ്റ് തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളെ, അവർ ലാപ്ടോപ്പായിട്ട് വരും എന്നിരുന്നു അവിടെ ഡിസ്കഷന് വേണ്ടി. കാരണം അവർക്ക് അത് അറിയാം, അപ്പൊ അവർ അത് കൃത്യമായിട്ട് അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ, കാര്യം ഇതിനെക്കുറിച്ച് അവർ അവബോധ അടിസ്ഥാന ധാരണ വേണം നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച്. എല്ലാത്തിനും അപ്പുറത്തിരിക്കുന്ന പുരുഷ നേതാവിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് അവർ അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടെങ്കിൽ. ഈ കേന്ദ്ര സർക്കാർ എത്രയോ പദ്ധതികളാണ് കേരളത്തിന് വേണ്ടിയൊക്കെ എപ്പോഴും പ്രഖ്യാപിക്കാറുള്ളത്. അതെ അതെ, ഒരു പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു 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 വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് അതിനെ കൊണ്ടുവരാനും, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഒരു സ്ത്രീക്ക് കൂടുതൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയും. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിലും സ്ത്രീ ശക്തിപ്പെടുക തന്നെ വേണം. സ്ത്രീ ഒരിക്കലും പുറകിൽ നിൽക്കേണ്ടവളല്ല, സ്ത്രീ മുമ്പോട്ട് കടന്നു വരണം. സ്ത്രീ പുരുഷന്റെ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പുരുഷനൊപ്പമല്ല, പുരുഷൻ ഒരുപടി മുന്നിൽ നിൽക്കണം സ്ത്രീ എന്നാണ്. ആണല്ലോ, അങ്ങനെ വേണം. നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് 57 മന്ത്രിസഭയിൽ ഗൗരിയമ്മ മന്ത്രിയായിരുന്നല്ലോ. ഗൗരിയമ്മ അത്ര ചെറുപ്പത്തിൽ അവർ മന്ത്രിയായി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ഇന്ത്യയിൽ ആദ്യ സുപ്രീം കോടതിയിൽ ജഡ്ജ് വനിത, മലയാളിയാണ്. ആദ്യത്തെ വനിതാ IPSകാരി കിരൺ ബേദി. അങ്ങനെ എന്തെല്ലാം നമുക്ക് പറയാനുണ്ട്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഒക്കെ തന്നെ ഇത്തരത്തിൽ ഏതെല്ലാം മേഖലകളിൽ സ്ത്രീകൾ അതിശക്തരായി നിലകൊണ്ടിട്ടുണ്ട്, ഇന്നും നിലകൊള്ളും. ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചു, അയൺ ലേഡി, ഉരുക്ക് വനിത, സുഷമ സ്വരാജ് ശക്തർ, നിർമ്മല സീതാരാമൻ ചേട്ടൻ, ധനമന്ത്രാലയത്തിന്റെ, അതായത് ഇന്ത്യയുടെ ഖജനാവിന്റെ ചക്രങ്ങളാണ് അവർ തിരിക്കുന്നത്. പ്രതിരോധ മന്ത്രിയായിരുന്നു, തോക്കെടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് വേണം, നമ്മൾ അങ്ങനെയൊക്കെ വേണം. ഇപ്പോഴും നമ്മൾ അങ്ങനെ സ്ത്രീകളെ അങ്ങനെ മാറ്റി നിർത്തി പണ്ടത്തെ കാലത്തെ പോലെ നിങ്ങൾ അടുക്കളയിൽ പോയിരുന്നോ അല്ലെങ്കിൽ വീട്ടമ്മയായിരുന്നോ എന്ന് പറയും പോലെയൊന്നും അല്ല. നാരീശക്തി എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീട്ടമ്മ എന്ന് പറഞ്ഞ് നമ്മളവരെ ഇകഴ്ത്തേണ്ട കാര്യമില്ല. ഒരു വീട്ടമ്മ എന്തൊക്കെ ചെയ്യുന്നു, ഒരു ഒരു കുടുംബിനി ഒരു വീട്ടിലെ സകലമാന ജോലികളും ചെയ്ത് ഭർത്താവിന്റെ കുട്ടികളുടെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കി ചെയ്ത് എന്നിട്ട് ജോലിക്ക് പോകുന്നവരുമുണ്ട്. തീർച്ചയായും. അപ്പം തീർച്ചയായിട്ടും സ്ത്രീ ശക്ത തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. സർക്കാരിന്റെ, പൊതുസമൂഹത്തിന്റെ എല്ലാ പിന്തുണയും തീർച്ചയായിട്ടും നിങ്ങൾ. മാത്രമല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, വീട്ടമ്മമാരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ജോലിക്കുള്ളതാണെങ്കിലും അല്ലെങ്കിൽ പോലും, ഇവരൊരു മാനേജറിൽ കപ്പാസിറ്റി ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നാളെ നാളെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്ത് ഭക്ഷണം വേണം തീരുമാനിക്കുന്നത് അവരാണ്. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും നാളെ ഇന്ന്, അപ്പൊ അതിന്റെ പ്ലാനിങ്, ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കണം. എല്ലാം പുരുഷന്മാരെ സഹായിക്കാത്ത എത്ര വീടുകളുണ്ട്, അങ്ങനെയുള്ള വീടുകൾ. അതെ അതെ, സ്ത്രീ ചിലപ്പോൾ സ്ത്രീകളായിരിക്കും എന്നെങ്കിൽ പോലും അവരുടെ ആ ഒരു മാനേജറിൽ കപ്പാസിറ്റി. മാത്രമല്ല, ഒരു ക്രൈസിസ് വരുമ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു ന്യൂനപക്ഷ സ്ത്രീകളെ ഒഴിച്ചേർത്താൽ മറ്റുള്ളവർ അവർ ധൈര്യത്തോടു കൂടി മുന്നിൽ നിന്ന് അവർ ആ ക്രൈസിനെ അത് അഭിമുഖീകരിച്ച് അത് മാനേജ് ചെയ്ത് പോകുന്നത് വളരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര്, ഒരുപാട് സ്ത്രീകൾ ഇത്തരത്തിൽ ജീവിതത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ അവർ പെട്ടെന്ന് താഴോട്ട് പോയിട്ട് അവരുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും അവരുടെ ഒരു ആത്മവിശ്വാസം കൊണ്ട് തിരിച്ച് വന്ന എത്രയോ പേരുണ്ട്. തീർച്ചയായിട്ടും. ഈ സംവരണം കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ യോഗ്യരായ അർഹരായ സ്ത്രീകളെ കണ്ടെത്തുക, അത് വളരെ പ്രധാനമാണ്. ഈ വിദ്യാഭ്യാസമുള്ള, സാമൂഹ്യ ബോധങ്ങളൊക്കെ ഉള്ള, കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാന ധാരണയുള്ള ആളുകളെ കണ്ടെത്തുക. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ കൂടി ചിന്തിക്കണം. നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഗ്രൂപ്പ് നോക്കിയൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് പകരം കഴിവുറ്റ സ്ത്രീകളെ കണ്ടെത്തുക, കഴിവുറ്റവരെ
അവർക്ക് അവർക്ക് ആ അവസരം കൊടുക്കുക, അവരെ ആ ആ മേഖലയിലേക്ക് പരിചയപ്പെടുത്തി അവരെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെ. ഒരിക്കൽ ആരോ പറഞ്ഞത് ഒരു തമാശ പറഞ്ഞാണ്, കെ ബാലകൃഷ്ണൻ കൗമുദി പത്രത്തിൽ ബാലകൃഷ്ണൻ, അദ്ദേഹം എം പി ആയിരുന്നല്ലോ അന്നത്തെ അമ്പലപ്പുഴ, ഇന്നത്തെ ആലപ്പുഴ. അപ്പൊ അവിടെ അദ്ദേഹം ജയിച്ച് അവിടെ സുശീലഗോപാലിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പോയത് 71-ൽ. അപ്പൊ അവിടെ ചെന്ന് പാർലമെന്റ് അംഗമായതിനു ശേഷം തിരിച്ചു വന്നു, അത് ഇവിടെ എം എൽ എ തിരുക്കൊച്ചി എം എൽ എ ആയിരുന്നല്ലോ. അപ്പം തിരിച്ചു വന്നപ്പം പത്രക്കാരൊക്കെ സുഹൃത്തുക്കൾ ചോദിച്ചു വന്ന് ബാലണ എങ്ങനെയുണ്ട് അവിടെ പാർലമെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞു, വരും അവിടെ ഒരു പുരുഷനും ബാക്കി ഒരു സംഘം സ്ത്രീകളുമാണ് ഇരിക്കുന്നത്, ഇന്ദിരാഗാന്ധിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ അത്ര കെ ബാലകൃഷ്ണനെ പോലെ ഇത്രയും വളരെ സമന്വതനായ ഒരു ദിഷ്ണശാലി ഒരാൾ പോലും ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരാളുടെ കഴിവിനെ അംഗീകരിച്ചു എന്നാണ്. സത്യമായിരിക്കും, അതും തമാശ പറഞ്ഞാണോ എന്നറിയില്ല, ഇതെന്തായാലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നമുക്ക് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ സുദർശൻ, ഈ അമേരിക്ക പോലെയുള്ള ഇത്രയും ഒരു വികസിത രാജ്യത്ത് ഒരു സ്ത്രീ പ്രസിഡന്റ് ആയിട്ടില്ലല്ലോ? ഇല്ല, വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഉണ്ട്, പക്ഷെ പ്രസിഡന്റ് ആക്കാൻ അവരാരെ അനുവദിക്കില്ല. ഇല്ല, കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല ഒറ്റ വനിത. ആ നേരത്തെ പറഞ്ഞ ഗൗരിയമ്മയ്ക്ക് അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു, തുടർന്ന് സുശീല ഗോപാലിന് അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതെ, ഇതൊന്നും നടന്നില്ല കോൺഗ്രസിൽ. ഇടതുപക്ഷം കോൺഗ്രസിൽ പിന്നെ അങ്ങനെ ആരും ഇല്ല, അങ്ങനെ അത്രയും ആ ലെവലിലേക്കുള്ളവര് ഇല്ല എന്ന്. ഇല്ല, പണ്ട് സാവിത്ര ലക്ഷ്മണൻ അവരൊന്നും ആ ലെവലിലേക്ക് എത്തിയവരല്ല. ഗൗരിയമ്മയുടെ സുശീല ഗോപാലിന് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് അങ്ങനെ ഒരാളില്ല ഇങ്ങനെ പറയേണ്ടത് എന്ന് പറയും. പണ്ടുണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും ഇല്ല. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവിടെ റോസമ്മ പുന്നൂസ് എത്ര പ്രഗത്ഭരായ നേതാക്കൾ, എത്ര നേതാക്കൾ അവരൊക്കെ. എ കെ ജിയുടെ ഭാര്യ സുശീല ഗോപാലിനെ പോലും അവിടെ 96-ൽ സാധ്യതയുണ്ടായിരുന്നു അന്ന്. തീർച്ചയായും സുശീല ഗോപാലിന് എം എൽ എ പോലും അല്ലാതിരുന്നു, നായനാര് വീണ്ടും മുഖ്യമന്ത്രി അന്ന് സുശീല ഗോപാലിനും ടി കെ രാമകൃഷ്ണനായിരുന്നു ഏറ്റവും സാധ്യത പറഞ്ഞിരുന്നത്. അതുപോലെ 87-ൽ ഗൗരിയമ്മ കേരളം തിങ്ങും കേരള നാട് ഗൗരിയമ്മ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു കിട്ടിയ നായനാര് മുഖ്യമന്ത്രിയായി. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാറണം. മാറണം നമ്മുടെ മായാവതിയുടെ മായാവതി എന്ന ആ നേതാവിന്റെ വളർച്ച നമ്മൾ നോക്കണം. പക്ഷെ അവർ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. അത് അത് അവരുടെ അവരുടെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിത ശൈലിയും അവരുടെ ഒരു അഹങ്കാരവും കൊണ്ട് പറ്റിയതാണ്. അതല്ലെങ്കിൽ നമ്മൾ ലൂസ്റ്റോക്കിൽ തന്നെ പറഞ്ഞു, ലക്നൌവിലേക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വിട്ടു, ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ചെരുപ്പ് വാങ്ങാൻ പോയ സ്ത്രീയാണ് അവര്. അല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ മായാവതിയെ പോലുള്ള നേതാക്കളൊക്കെ അന്ന് ഉയർന്നു വന്നിരുന്നുവെങ്കിൽ അത് വലിയൊരു സംഭവമായിരുന്നു തന്നെ. തീർച്ചയായും, കാരണം ഇന്ത്യ ഭരിക്കും എന്നൊക്കെ ഒരു കാലത്ത് പലരും പ്രഖ്യാപിച്ചിരുന്ന ഒരാളായിരുന്നു മായാവതി. ജയലളിത അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ത്രീ ശക്തി. ജയലളിതയുടെ പേരിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഒരു ശക്തമായ ഭരണാധികാരി തന്നെയായിരുന്നു ജയലളിത. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അക്കാര്യത്തിൽ അതും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് കോൺവെന്റിൽ പഠിച്ചാണ് സ്കൂളിൽ. അത്രയും പവർഫുൾ ആയ ഒരു ലേഡി ആയിരുന്നു ഈ ഇന്ദിരാഗാന്ധിയുടെ ഒരു ജൂനിയർ എന്നൊക്കെ വിളിക്കാവുന്ന ഉയർന്നു വന്നതാണ്. ഇടയ്ക്ക് മാധ്യമപ്രവർത്തക അനിതാ പ്രതാപിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അവർക്ക് ജയലളിതയായിട്ട് ഒരു കാലത്ത് വലിയ അടുപ്പമായിരുന്നു. അപ്പൊ അവർ പറയുന്നുണ്ട്, ജയലളിതയുടെ അമ്മ ഒരു പഴയ സിനിമാടിയായിരുന്നു. അപ്പൊ ഈ ഇവർ കോൺവെന്റ് വിദ്യാഭ്യാസം നടത്തിയ ഒരാളാണ്. അത് കഴിഞ്ഞ് അവർ കോളേജിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടുകാർ നിർബന്ധം കൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അവർക്ക് കോളേജിലൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല, ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ വലിയൊരു സ്വകാര്യ ദുഃഖമായിട്ട് അവർ പലപ്പോഴും പറയുമായിരുന്നു എന്ന് അനിതാ പ്രതാപ് പറയുന്നുണ്ട്. അപ്പം വനിതകൾ കൂടുതൽ കടന്നു വരട്ടെ, ഇനി 33 50 നമുക്ക് കുഴപ്പമൊന്നും. മാത്രമല്ല, ചില പാർട്ടികൾ വേറൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സംവരണത്തിൽ തന്നെ അവർ പറയുന്നത് ഇതില് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ, ഈ സംവരണ വിഭാഗത്തിൽ തന്നെ അതല്ലെങ്കിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾ, ഇവർക്കും കൂടി ഇതിലൊരു ഉപസംവരണം പോലെ ഇത്തരം സീറ്റ് എന്ന് പറയുമ്പോൾ അവർക്കൂടെ ആ വനിതകളുടെ സീറ്റിലും കൂടെ സംവരണം അത്തരത്തിലൊന്ന് വേണം എന്നൊരു ആവശ്യം ആർ ജെ ഡി, അതുപോലെ സമാജ്വാദി പാർട്ടി, ജെ എം എം, പിന്നെ ബി എസ് പി തുടങ്ങിയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാം, വേണം, അത് വേണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അല്ലെ, തീർച്ചയായിട്ടും പിന്നാക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളെ അവരെ കൂടുതൽ കരുത്താക്കി മുമ്പോട്ട് കൊണ്ടുവരട്ടെ, അവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും അവർക്ക് പിന്നാക്കക്കാർക്ക് അവസരങ്ങളും അവർക്ക് വേണ്ട പിന്തുണയും സമ്പൂർണ്ണമായി കൊടുക്കട്ടെ. അതിനുവേണ്ട എല്ലാ നടപടികളും ഉണ്ടാകട്ടെ. ഏത് രീതിയിലായാലും വനിതാ സംവരണ ബില്ല് ഇതുപോലെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഉപസംവരണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് ഒരു ഗുണകരമായ കാര്യം. ഒരു സംസ്കൃത ശ്ലോകമുണ്ട്, സംസ്കൃതം പറയാൻ എനിക്കറിയില്ല, ഈ സ്ത്രീകൾ നാരികൾ എവിടെ ആദരിക്കപ്പെടുന്നു അവിടെ എത്ര നാരീസ്ത് പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അതാണ്, അതായത് ഈ നാരികൾ ഇനിയിപ്പോ ഇത് പറഞ്ഞത് ഇത് സവർണ മേധാവിത്വത്തിന്റെ അന്ന് പറയരുത്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഈ സനാതന ധർമ്മമാണെന്ന് പറയരുത്. പൊതുവായൊരു തത്വമാണ്, നാരികൾ എവിടെ പൂജിക്കപ്പെടുന്നു അവിടെ ഈശ്വരന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. സ്ത്രീകൾ ആദരിക്കുന്ന സ്ഥലം നന്നായി, നമ്മുടെ അധികാര സ്ഥാനങ്ങളിലേക്ക് എല്ലാം അവർ കടന്നു വരട്ടെ. ഇപ്പൊ തന്നെ നമുക്കറിയാം, പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേറ്റ് കോർപ്പറേഷൻ തന്നെ ഒരു വളരെ ചെറുപ്പക്കാരിയായ ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. അതെ, അതുപോലെ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ വലിയ പദവികൾ വഹിക്കുന്നുണ്ട്, മന്ത്രിമാരാവുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ എത്ര രണ്ട് വനിതാ മന്ത്രിമാരില്ലേ? ഉണ്ട് രണ്ട് വനിതാ മന്ത്രിമാർ. കഴിഞ്ഞ മന്ത്രിസഭയിലും വനിതാ മന്ത്രിമാർ രണ്ടുപേരുണ്ടായിരുന്നു, ശൈലജ ടീച്ചറും
പിന്നെ മേഴ്സിക്കുട്ടിയമ്മ മേഴ്സിക്കുട്ടിയമ്മ അപ്പൊ അതുപോലെ ഈ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എം എൽ എമാരും എം പി അത് അവിടെ നിന്നുള്ള എം പിമാരും ഒക്കെ തന്നെ സ്ത്രീകൾ വരുന്നത് നമ്മൾ തീർച്ചയായും നമ്മൾ അതിനെ നല്ല അർത്ഥത്തിൽ തന്നെ കാണണം. തീർച്ചയായിട്ടും ഇത് സ്ത്രീ പിന്നിൽ നിൽക്കേണ്ടവളല്ല, ഒരിക്കലും അല്ല. സ്ത്രീ കട്ടന് പുറകിലോ അടുക്കളകളിലോ ഒതുങ്ങിക്കൂടേണ്ടവളല്ല. അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന നാടകം, ചരിത്രപരമായ ആ ഒരു നാടകത്തിന്റെ ആ ഒരു പേരൊക്കെ പെട്ടെന്ന് ഈ ഒരു സമയത്ത് ഓർമ്മ വരികയാണ്. വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, കായിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, നാരീശക്തിയെ കുറിച്ച് കഴിഞ്ഞ നമ്മുടെ ചന്ദ്രയാൻ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി സ്ത്രീകളെ ആദരിച്ചു. അത്രയും സ്ത്രീ ശാസ്ത്രക്കൊപ്പം നിന്ന് അവരെ നാരീശക്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഒരു സുദീർഘമായ പ്രസംഗം അവരെ അനുമോദിച്ചുകൊണ്ട് നടത്തി. ഇവിടുത്തെ വനിതാ ശാസ്ത്രജ്ഞരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് മിസൈൽ വുമൺ നമുക്ക് ഇന്ത്യക്ക് തന്നെ അങ്ങനെ മലയാളിയില്ലേ. അതെ, തീർച്ചയായിട്ടും അത് ആ രീതിയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. നമ്മൾ വനിതകൾ മുമ്പോട്ട് വരികയാണ്. വനിതാ സംവരണ ബില്ല് പോലെയുള്ള വനിതകളെ അംഗീകരിക്കുന്ന, അവർക്കെല്ലാ പിന്തുണയും കൊടുക്കുന്ന, അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക്, എല്ലാ അർത്ഥത്തിലും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന സംവിധാനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ പ്രകീർത്തിക്കുന്നു, അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു, അഭിമാനിക്കുന്നു. അതിലൊക്കെ തന്നെ അത് തീർച്ചയായും, കാരണം നമ്മുടെ നാട് ഇന്ത്യ പണ്ട് മുതലേ സ്ത്രീകൾക്ക് തീർച്ചയായും സ്ത്രീകൾക്ക് വലിയൊരു ആദരം ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം. അതെ, കേരളത്തിൽ അന്ന് പലരും പലതും പറയുമെങ്കിൽ പോലും സ്ത്രീകൾക്ക് അവരുടേതായ ഒരു വില സ്ഥാനം അന്ന് കുടുംബങ്ങളുണ്ടായിരുന്നു. കുടുംബങ്ങൾ കാര്യങ്ങൾ നോക്കിയിരുന്ന പലപ്പോഴും സ്ത്രീകളായിരുന്നു. വലിയ പണ്ടത്തെ കാലത്തല്ലേ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു പരിപാടി, ഒരു വീട്ടില് പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്, നിരവധി അംഗങ്ങളുണ്ട്. അപ്പം അവർക്കുള്ള ഭക്ഷണം, വസ്ത്രം, മറ്റു കാര്യങ്ങൾ, വീട്ടിലെ മറ്റ് ചിലവുകൾ, വരവുകൾ, ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഒരു വേള പലപ്പോഴും വീട്ടിലെ മുതിർന്ന അംഗമായ ഒരു സ്ത്രീ ആയിരിക്കും. അത് പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. അവിടെ ഒരു അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അത് അത്രയും ശക്തയായ ഒരു വ്യക്തിത്വമാണ്. അവർക്ക് വലിയ വിദ്യാഭ്യാസമോ മറ്റ് കാര്യങ്ങളോ സാമൂഹ്യ പരിചയമോ യാത്ര ചെയ്ത പരിചയമോ ഒന്നുമില്ല, പക്ഷേ കാര്യങ്ങൾ ഹിറു കൃത്യമാണ്. മാനേജ്മെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പോലെയാണ്, അതിനെ മാനേജ് ചെയ്ത് അതിന്റെ വഴിക്ക് അതിനെ കൊണ്ടുപോയി എല്ലാവർക്കും ഒരേപോലെ അതിന്റെ ഗുണഫലങ്ങൾ കിട്ടാനുള്ള ആ ഒരു പ്രത്യേകമായ ഒരു ഒരു കപ്പാസിറ്റി, ഒരു കഴിവ് എന്ന് പറയുന്നത് അത് അത്ര ചെറുതല്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് എത്ര വനിതാ എം പിമാരുണ്ട്? വനിതാ എം പിമാര് രാജ്യസഭയിൽ ആരും ഇല്ല. ലോക്സഭയിൽ രമ്യ ഹരിദാസ് ഉണ്ട്, പിന്നെ ഒന്നേ ഉള്ളൂ തോന്നുന്നല്ലേ. രമ്യ ഹരിദാസ് മാത്രമേ ഉള്ളൂ വനിതാ എം പി. അതെ അതെ, രമ്യ ഹരിദാസ് മാത്രമേ ഉള്ളൂ വനിതാ എം പി മാർ. രമ്യ ഹരിദാസ് തുടക്കക്കാരി ആയിരുന്നെങ്കിൽ പോലും അവർക്ക് നന്നായിട്ട് അവര് ആലപ്പുഴയിൽ കൂടി UDF ജയിക്കുകയായിരുന്നെങ്കിൽ അതെ അതെ ഷാനിമൽ ഉസ്മാൻ കൂടെ വന്നേനെ. ഈ ഇവരെ സംബന്ധിച്ച് അവര് വളരെ നന്നായി അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അവരെ ഇതിനു മുൻപ് അവർ പൊതുരംഗത്തൊന്നും അധികം അറിയപ്പെടാത്തൊരു സ്ത്രീയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നോമിനിയാണ് അവർ. രാഹുൽ ഗാന്ധിയാണ് ഇവരെ ആലത്തൂര് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവർ വ്യക്തമായി തന്നെ അവരുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട്. വളരെ സജീവമാണ്, സജീവമാണ്, നല്ല കഴിവുള്ള ജയിക്കാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തണം, രമ്യ ഹരിദാസിനെയൊക്കെ പോലെ. നമ്മൾ പക്ഷേ നമ്മൾ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയാക്കിയപ്പോഴാണ് നമ്മളൊക്കെ തന്നെ അവരെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഒരുപാട് അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല അവർ, പക്ഷേ അവർ സ്വന്തം കഴിവ് എന്താണെന്നുള്ള തെളിയിക്കാൻ ഒരവസരം അവർ കിട്ടി. ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, അവരൊക്കെ തന്നെ കണ്ടെത്തി കൊണ്ടുവരണം. ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇത് വളരെ ഒരു വലിയൊരു ജോലിയാണ് അവർ ഏറ്റെടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം. അത് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട പരിശീലനവും അവർക്ക് വേണ്ട ബോധവൽക്കരണവും കൊടുത്ത് അവരെ ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു പുതിയ പാതയിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരെ ഭരണത്തിന്റെ ആ ഒരു നേതൃത്വം ഏൽപ്പിക്കാൻ തക്കതായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടാൻ എന്തായാലും കഴിയട്ടെ. ഈ വനിതാ സംവരണ ബില്ലിന് വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി തന്നെ സ്ത്രീകൾ മുമ്പോട്ട് കടന്നു വരട്ടെ. അത് തീർച്ചയായും. ഏതായാലും ഈ പുതിയ പാർലമെന്റിന്റെ ഈ പുതിയ പാർലമെന്റ് പറയാൻ കഴിയില്ല, പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ ചർച്ച തന്നെ, ആ ആദ്യ ബില്ല് തന്നെ, ആദ്യം ഈ വിഷയം തന്നെ വന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചൊക്കെ തന്നെ അങ്ങേറ്റം അഭിമാനകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. ആദ്യം ഒരു നല്ല കാര്യം, വെൽ ബിഗിനിങ് ഇസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ല തുടക്കം, അത് ഭംഗിയായി വരണം എന്ന് നമ്മൾ കരുതുന്നത് പോലെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പ്രതീക്ഷയാണല്ലോ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. മാത്രമല്ല ഇനിയും ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ താഴെത്തട്ടിൽ ജീവിക്കുന്നവർക്ക്, പിന്നാക്കക്കാർക്ക്, അസംഘടിതർക്ക്, വിവിധ തൊഴിലാളികൾക്ക്, എല്ലാവർക്കും, സാധാരണ ജനങ്ങൾക്ക് ഒക്കെ വേണ്ടി ഉള്ള ബില്ലുകളും നിയമങ്ങളും ഒക്കെ തന്നെ ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് നിയമങ്ങളായി പുറത്തു വരും. ഒരു ശുഭപ്രതീക്ഷയിലാണ് തീർച്ചയായിട്ടും രാജ്യം. ആ പ്രതീക്ഷ തീർച്ചയായിട്ടും നിലനിൽക്കട്ടെ എന്നാണ് ആശംസയും പ്രാർത്ഥനയും. അത് വീണ്ടും കാണാം. നമസ്കാരം.